വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചേക്കും. ഗതാഗത മന്ത്രിയുമായി ഇന്നലെ ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അനുകൂലമായാണ് പ്രതികരിച്ചത്. മിനിമം ചാർജ് 10 രൂപയാക്കാനാണ് ആലോചന. വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, മിനിമം ചാർജ് 10 രൂപയാക്കണം എന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഇതിനോട് അനുകൂലമായി തന്നെയാണല്ലേ ഗതാഗത മന്ത്രി അടക്കം പ്രതികരിച്ചത് ഇന്നലത്തെ ചർച്ചയിൽ? മിനിമം നിരക്ക് 12 രൂപയാക്കണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. എന്തായാലും 10 രൂപ വരെ വർദ്ധിപ്പിക്കാം. നിലവിൽ 8 രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. അത് 10 രൂപ വരെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് സർക്കാരുള്ളത്. എന്തായാലും ഇനി അതിന് വിവിധ ഘട്ടങ്ങൾ കടക്കാനുണ്ട്. കാരണം ഇതിന് ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ശുപാർശകളും നൽകേണ്ടത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. രാമചന്ദ്രൻ കമ്മീഷൻ്റെ ഒരു ശുപാർശ, അതായത് 10 രൂപ മുതൽ 12 രൂപ വരെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ശുപാർശ സർക്കാരിൻ്റെ കൈവശമുണ്ട്. ആ ശുപാർശ അനുസരിച്ച് വേണമെങ്കിൽ സർക്കാരിന് ഉടൻ തീരുമാനമെടുക്കാം. അല്ല എങ്കിൽ ഒരു കമ്മീഷൻ നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കമ്മീഷൻ്റെ ഇടക്കാല അല്ലെങ്കിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടാം. എന്തായാലും അക്കാര്യത്തിൽ ാണ് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത്. അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വീണ്ടും കാലതാമസം ഉണ്ടാകും. കഴിഞ്ഞ വർഷം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് മിനിമം ചാർജ് 10 രൂപ മുതൽ 12 രൂപ വർദ്ധിപ്പിക്കാമെന്നും ഓരോ കിലോമീറ്റർ അനുസരിച്ചുള്ള ദൈർഘ്യം കൂട്ടുന്നത് അത് ചുരുക്കണമെന്നുള്ള ശുപാർശയും ഉണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിലും വർധനവ് വേണമെന്നുള്ള ശുപാർശയുണ്ടായിരുന്നു. ഈ ശുപാർശകൾ വേണമെങ്കിൽ ഇത് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് സർക്കാരിന് അംഗീകരിക്കാം. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ശുപാർശ നൽകിയപ്പോൾ മിനിമം ചാർജിൽ വർധന ഉണ്ടായില്ല, പകരം കിലോമീറ്റർ കുറച്ചു. അതായത് മിനിമം ചാർജിൽ നിന്ന് കൂടുന്ന കിലോമീറ്ററുകൾ 2.5 കിലോമീറ്ററായി കുറച്ചിരുന്നു. സമാന രീതിയിലായിരുന്നു കഴിഞ്ഞ തവണ കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിച്ച് സ്വകാര്യ ബസ് ഉടമകളുമായി ഒത്തുതീർപ്പിലെത്തിയത്. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ അനുകൂല നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റും ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഡീസൽ വില വലിയ രീതിയിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് KSRTCയും. അതുകൊണ്ട് തന്നെയാണ് ബസ് ചാർജ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയിൽ സർക്കാർ എത്തിയിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുമോ അതോ മുൻ റിപ്പോർട്ട് ക്യാബിനറ്റിൽ വെച്ച് അംഗീകാരം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അത് തീരുമാനമുണ്ടാകും. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ദിവ്യ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ആണവ കരാറിന്റെ പേരിൽ UPA സർക്കാരിനെതിരെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കോഴ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലുമായി മുൻ MP സെബാസ്റ്റ്യൻ പോൾ. പ്രണബ് മുഖർജിയുടെ ദൂതന്മാരാണ് എത്തിയത്. എതിർത്ത് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. വയലാർ രവി ഇക്കാര്യം അറിഞ്ഞിരുന്നുവെന്നും സെബാസ്റ്റ്യൻ പോൾ വെളിപ്പെടുത്തി. സ്വാഭാവികമായും ചില സാഹചര്യങ്ങളിൽ പാർട്ടിയുടെ സഹയാത്രികൻ, ഞാനുണ്ടാക്കിയ വിശേഷണമല്ല, അങ്ങനെ ഒരു വിശേഷണം കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. എൻ്റെ പഴയ പശ്ചാത്തലം ജനതാ പാർട്ടിയാണ്, ജനതാ പാർട്ടിയും ജനതാദൾ. പക്ഷെ അടിയന്തരാവസ്ഥയിൽ എല്ലാവർക്കും ഒത്തുകൂടേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇടതുപക്ഷത്തേക്ക് വരുന്നു. ആ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ CPM എന്നെ ഏറ്റെടുത്തു. പ്രത്യേകിച്ചും അന്നത്തെ ജില്ലാ സെക്രട്ടറി AP വർക്കിയുടെ താല്പര്യമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചില നിലപാടുകളുണ്ടാവുമല്ലോ ചില കാര്യങ്ങളിലൊക്കെ. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യാവകാശങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, മറ്റ് സ്വകാര്യത ഉൾപ്പെടെയുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, ഇതിനൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഹൈക്കോടതിയിലും അഭിഭാഷകരുമായി പ്രശ്നമുണ്ടായത്. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാനിപ്പോഴും അവിടെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുന്ന ആളാണ്. കൊല്ലം ഇത് 6-ാമത്തെ കൊല്ലമാണ്, 5 കൊല്ലം കഴിഞ്ഞു. അതൊരു അഭിഭാഷകർ സുഹൃത്തുക്കളും മനസ്സിലാകാതെ പോയത് നമ്മളുടെ നിലപാടിൻ്റെ പേരിൽ പറയുന്ന അഭിപ്രായമാണ്, അല്ലാതെ ആരെങ്കിലും മോശമാക്കാനോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ നിലപാടുകളിൽ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. നിലപാട് മൗലികമാകുമ്പോൾ അതാണ് വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നത്. അത് സ്വന്തം ആളുകൾ തന്നെ ചില ഘട്ടങ്ങളിൽ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില സന്ദർഭങ്ങളിലൊക്കെ. ഉണ്ടാവുമല്ലോ, അത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ. കാരണം ഒരു അടിയുറച്ച
വിശ്വസ്തനായ പാർട്ടി പ്രവർത്തകനാകുമ്പോൾ പോകേണ്ടതായ ചില ചട്ടക്കൂടും ചായലും ഒക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ പാർട്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അതിലേക്ക് പൂർണ്ണമായി അങ്ങോട്ട് ഫിറ്റാകാത്ത ആളാണ്, ആ സ്ലോട്ടിലേക്ക് പൂർണ്ണമായിട്ടും ഫിറ്റാകാത്ത. അതുകൊണ്ടാണ് എന്നെ എനിക്കിതുവരെ പാർട്ടി അംഗത്വം വിട്ടു തന്നിട്ടില്ല. സഹയാത്രികനായി നിർത്തിയിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. പക്ഷേ സഹയാത്രികൻ എന്ന നിലയിൽ പാർട്ടിയോട് എപ്പോഴും വിശ്വസ്തതയും ഒക്കെ ഞാൻ പുലർത്തിയിട്ടുണ്ട്. അതിലൊന്നൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ ഇത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ യു എ പിയെ സംബന്ധിച്ച് ഞാനെടുത്ത നിലപാട് തെറ്റാണെന്ന് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നത്തിൽ എൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞ് സ്വീകരിച്ച നിലപാടിനെ അടിസ്ഥാനമാക്കി കൂടിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയായിട്ട് അങ്ങനെ മൗലികമായ സമീപനങ്ങളിൽ കോൺഫ്ലിക്ട്. ആണവ കരാറിന്റെ പേരിൽ യു പി എ സർക്കാരിനെതിരെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കോഴ വാഗ്ദാനം ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന തുറന്നു പറച്ചിലാണ് അദ്ദേഹം നടത്തുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും മറ്റു വാർത്തകളിലേക്കും തിരിച്ചെത്താം. മറ്റ് വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പത്തനംതിട്ട പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്നാണ് സംശയം. പശ്ചിമബംഗാൾ സ്വദേശി ഫനീന്ദ്രദാസാണ് മരിച്ചത്. പന്തളം കടക്കാട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ശശിനാരായണൻ ചേരുകയാണ്. ശശി, എന്താണ് സംഭവിച്ചത്? ഇത് എപ്പോഴാണ് ഇയാളെ മരിച്ചതായി കണ്ടെത്തിയത്? ഇന്ന് രാവിലെയാണ് പന്തളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹം പശ്ചിമബംഗാൾ സ്വദേശിയാണ്. പശ്ചിമബംഗാൾ സ്വദേശി ഫനീന്ദ്രദാസാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ തലയ്ക്കും അതുപോലെ ദേഹത്തും ചില മുറിവുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സെക്രട്ടറിയുടെ കൂടി വന്നെങ്കിൽ ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേയുള്ളൂ. എന്തായാലും പന്തളത്തെ പോലീസ് ശ്രീമാർ അടക്കമുള്ള ആളുകൾക്ക് സ്ഥലത്തുണ്ട്. എന്തായാലും മൃതദേഹം പരിശോധിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും പന്തളത്തെ കടക്കാടാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇവിടെ തൊഴിൽ ചെയ്തു വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫനീന്ദ്രദാസ്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ് ഉടമകൾ ഇന്നു മുതൽ തുടങ്ങാനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഈ മാസം 18 മുൻപ് ബസ് ഉടമകളുടെ ആവശ്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മിനിമം ചാർജ് 10 രൂപ ആക്കിയേക്കുമെന്നാണ് സൂചന. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ രാത്രി 10 മണിക്ക് നടന്ന ചർച്ചയിലാണ് സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചത്. നവംബർ 18 ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. തുടർ ചർച്ചകൾ നടത്താനും ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നവംബർ 18 മുമ്പ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബസ് ഉടമ സംയുക്ത സമിതി പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിൽ നിന്നും പിന്മാറണമെന്നാണ് ഗവൺമെന്റ് അവരോട് അഭ്യർത്ഥിച്ചത്. സമരം പിൻവലിക്കണമെന്നുള്ള ഗവൺമെന്റ് അഭ്യർത്ഥന അവര് അംഗീകരിക്കുകയുണ്ടായി. മിനിമം ചാർജ് അടക്കമുള്ള ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ. മിനിമം ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് മന്ത്രി നൽകിയ ഉറപ്പ്. മിനിമം ചാർജ് 10 രൂപയാക്കുമെന്നും സൂചനയുണ്ട്. LDFലും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ചാർജ് വർധനയിൽ സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജി ശ്രീജിത്ത്, News 18, കോട്ടയം. മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്താനായി മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ ഉത്തരവ് ഉടൻ റദ്ദാക്കില്ല. ഉത്തരവ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണെന്ന ഉദ്യോഗസ്ഥ വിശദീകരണം പരിശോധിച്ച ശേഷമാകും നടപടി. തമിഴ്നാടുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ തീരുമാനം. ബേബി ഡാം വൃഷ്ടിപ്രദേശത്തെ മരമുറിക്കലിൽ എടുത്തുചാടി തീരുമാനം വേണ്ടെന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയതായാണ് സൂചന. മരമുറിക്കാൻ അനുമതി നൽകിയത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണെന്ന ഉദ്യോഗസ്ഥ വിശദീകരണം പരിശോധിക്കാനാണ് ആദ്യ തീരുമാനം. ഇക്കാര്യം നിയമവിദഗ്ധരുമായി ആലോചിക്കും. അതിനുശേഷം മാത്രമേ ഉത്തരവ് റദ്ദാക്കുന്ന കാര്യം പരിശോധിക്കൂ. ഉത്തരവിറക്കിയ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബെന്നിച്ചൻ തോമസിനെതിരെയും ഉടൻ നടപടിയുണ്ടാകില്ല. IFS ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ കൂടുതൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. മാത്രമല്ല, തമിഴ്നാടുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം സംസ്ഥാന താൽപര്യം അവഗണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം.
വനം വകുപ്പിനെ ബലിയാടാക്കി അന്തർസംസ്ഥാന നദീജല വിഷയത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നുവെന്നാണ് പ്രധാന ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധവുമായി AIADMK. ഡാമിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് 5 ജില്ലകളിൽ ഇന്ന് ധർണ നടത്തും. തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിലാണ് AIADMK പ്രതിഷേധം സംഘടിപ്പിക്കുക. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ അനുവദിച്ചതിലൂടെ കർഷക വിരുദ്ധ നിലപാടാണ് തമിഴ്നാട് സർക്കാർ കൈക്കൊണ്ടത് എന്നാണ് AIADMKയുടെ ആരോപണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 4 ചെന്നൈ, തേനി, മധുര ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. വിവിധയിടങ്ങളിലായി 60 വീടുകൾ തകർന്നു. ചെന്നൈ, മധുര, ചെങ്കൽപ്പേട്ട് എന്നിവിടങ്ങളിൽ NDRFന്റെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനം. സംസ്ഥാനത്ത് 2 ദിവസം മഴ ശക്തമായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം നാളെയും മറ്റന്നാളും മഴ വീണ്ടും ശക്തമായേക്കുമെന്നാണ് പ്രവചനം. നടൻ ജോജു ജോർജിന്റെ കാറ് തകർത്ത കേസിൽ പ്രതികളായ മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. നടൻ ജോജുവുമായുള്ള സംഘർഷത്തിന് പിന്നാലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. വഴിയോ പൊതുയിടങ്ങളോ കയ്യേറിയുള്ള ചിത്രീകരണങ്ങൾ മുന്നറിയിപ്പില്ലാതെ തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ഷൂട്ടിംഗ് സെറ്റുകളിലേക്കുള്ള പ്രതിഷേധത്തിനെതിരെ നേരത്തെ ഫെഫ്ക രംഗത്തെത്തിയിരുന്നു. ജോജുവുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ നടനെ പിന്തുണച്ച് ഫെഫ്ക രംഗത്തെത്തിയതോടെയാണ് സിനിമാ ലൊക്കേഷനിലേക്ക് സമരം മാറ്റാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി പൃഥ്വിരാജ് ചിത്രമായ കടുവയുടെ ലൊക്കേഷനിലേക്കാണ് ആദ്യം പ്രതിഷേധം സംഘടിപ്പിച്ചത്. പിന്നാലെ പുത്തൻകുരിശിൽ ശ്രീനിവാസൻ ചിത്രമായ കീടത്തിന്റെ സെറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പൊതുവഴിയും പൊതുയിടങ്ങളും കയ്യേറിയുള്ള ചിത്രീകരണങ്ങൾ എറണാകുളം ജില്ലയിൽ മുന്നറിയിപ്പില്ലാതെ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി അറിയിച്ചു. പൊതുനിരത്തുകൾ, അതായത് പൊതുനിരത്തുകളിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തടയും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. കടുവയുടെ ലൊക്കേഷനിലേക്കുള്ള പ്രതിഷേധത്തിന് പിന്നാലെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബി ഉണ്ണികൃഷ്ണൻ പ്രതിപക്ഷ നേതാവിന് കത്തെഴുതിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധം ഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. ചിത്രീകരണ സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടാക്കിയാൽ സംരക്ഷണം നൽകുമെന്ന് DYFI വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. പെട്രോൾ വിലയിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം പ്രതിരോധിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുന്നു. ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം പ്രചാരണ പരിപാടികൾ തീരുമാനിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനും ആലോചനയുണ്ട്. ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകാനുള്ള തീരുമാനവും മുന്നണി യോഗത്തിലുണ്ടാകും. ഈ മാസം 29 രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. KPCC ഭാരവാഹികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മെമ്പർഷിപ്പ് വിതരണം, സർക്കാരിനെതിരായ സമരപരിപാടി എന്നിവ ചർച്ചയാകും. രാവിലെ 10 ഇന്ദിരാഭവനിലാണ് യോഗം. കണ്ണൂർ നെഹ്റു കോളേജിൽ റാഗിംഗ് കേസിൽ 6 പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ചെക്കിക്കുളം സ്വദേശികളായ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. മനു ഭരത്ത് ചേരുകയാണ്. മനു, എപ്പോഴാണ് ഈ ഇതിനാസ്പദമായ സംഭവം, റാഗിംഗ് നടക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? റാഗിംഗ് നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ചെക്കിക്കുളം സ്വദേശി അൻഷാദാണ് റാഗിംഗിനെ ക്രൂരമായ മർദ്ദനമായിരുന്നു. ശുചിമുറിയിൽ കൊണ്ടുപോയി അയാളോട് പെൺകുട്ടികളോട് സംസാരിക്കരുതെന്നും പണം ആവശ്യപ്പെട്ടുമായിരുന്നു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിനെ തുടർന്നാണ് 6 കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് വൈകാതെ പോലീസ് രേഖപ്പെടുത്തും. മുഹമ്മദ് റാഷദ്, മുഹമ്മദ് തമീം, അബ്ദുൽ ഖാദർ, മുഹമ്മദ് MM, മുഹമ്മദ് മുദീസ്, മുഹമ്മദ് സഫാൻ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തുന്നത്. ആദ്യം ഇത് ഒരു മർദ്ദനം എന്ന ക്രൂരമായ മർദ്ദനത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇതിന്റെ FIR പോലീസ് കടന്നതെങ്കിലും പിന്നീട് ഈ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള മൊഴി ഉണ്ട് എന്ന് വ്യക്തമായത്. അതിനെ തുടർന്നാണ് ചക്രക്കൽ പോലീസ്
പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയും. ഈ അറസ്റ്റിലായവരെല്ലാം കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണോ അതോ? അതെ, ഇവരെല്ലാം മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. ഈ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. അൻഷാദ് അവിടെ ബി എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്നു. അൻഷാദിന്റെ ഒരു മൊഴി അനുസരിച്ച് ഇവർ സ്ഥിരമായി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ഗൂഗിൾ പേ വഴിയൊക്കെ ഇത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് അവര് ഈ സീനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നത് എന്നും അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ കോളേജ് അധികൃതരും കണ്ടെത്തിയിട്ടുണ്ട്. ആന്റി റാങ്ക് കമ്മിറ്റി അന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് വി സിക്ക് സമർപ്പിച്ചിരുന്നു. പോലീസും സംബന്ധിച്ച റിപ്പോർട്ട് വി സിക്ക് സമർപ്പിച്ചിരുന്നു. അതിൽ കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം കോളേജ് അധികൃതർ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണുണ്ടായത്. കാരണം ഇത് അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിച്ചിരുന്നത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകും, കോളേജിന് അടുത്ത് നടപടി ഉണ്ടാകും. പുറത്ത് വിദ്യാർത്ഥിയെ സഹായിക്കുന്നതിനുള്ള, നിയമപരമായി സഹായിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും എന്ന് കോളേജ് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കി. ശരി, കണ്ണൂരിലെ നഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സംഭവം ഉണ്ടായത്. സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥി ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. RTPCR പരിശോധനാ നിരക്ക് കുറച്ച നടപടി റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരിശോധനാ നിരക്ക് 1700 നിന്നും 500 രൂപയായി കുറച്ചത് ചോദ്യം ചെയ്ത റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി ചോദ്യം ചെയ്താണ് അപ്പീൽ. ലാബ് ഉടമകളോട് കൂടിയാലോചന നടത്താതെയാണ് നിരക്ക് കുറച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. കൂടാതെ സ്വകാര്യ ലാബ് ഉടമകളുമായി ചർച്ച നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീലുമായി സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന് ബ്രിട്ടന്റെ അംഗീകാരം. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ തീരുമാനം. ഇതോടെ 2 കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇനി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാം. ഇവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. ഈ മാസം 22 മുതൽ തീരുമാനം നടപ്പാക്കുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ഇതോടൊപ്പം ചൈനയുടെ സിനോവാക്, സിനോഫാം എന്നീ വാക്സിനുകൾ എടുത്തവർക്കും ഇനി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാം. മുല്ലപ്പെരിയാർ മരം മുറി ഉത്തരവിന് മുൻപ് സംയുക്ത പരിശോധന നടന്നു. കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പരിശോധന നടന്നില്ല എന്ന ഇന്നലത്തെ പ്രസ്താവന തിരുത്താൻ വനമന്ത്രി സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിവിആറും ചേരുകയാണ്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട്, മുല്ലപ്പെരിയാറിലെ മരമുറിയുമായി ബന്ധപ്പെട്ട മറുപടിയിലാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. 2021 ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ യോഗത്തിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വനം വന്യജീവി വകുപ്പ് സംയുക്ത പരിശോധനയിലൂടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തത വരുത്തണമെന്ന് സമിതി ചെയർമാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംയുക്ത പരിശോധന നടന്നിട്ടില്ല. ഇതായിരുന്നു മന്ത്രിയുടെ സഭയിലെ മറുപടി. അനുജപ്രമേയ നോട്ടീസിന്റെ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം കൂടി വ്യക്തമാക്കിയത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എ കെ ശശീന്ദ്രന്റെ പ്രസംഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും ഈ ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ പ്രസംഗം തയ്യാറാക്കി നൽകിയത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് ശശീന്ദ്രൻ ഈ പ്രസംഗം നൽകിയതെന്ന് വ്യക്തമാണ്. അതാണിപ്പോൾ മന്ത്രി തിരുത്തുന്നത്. അതിന് കാരണം കഴിഞ്ഞ ജനുവരിയിൽ ഇത്തരത്തിലൊരു സംയുക്ത ഫെബ്രുവരിയിൽ ഇത്തരത്തിലൊരു പരിശോധന മുല്ലപ്പെരിയാറിൽ നടന്നിരുന്നു. അത് അറിയാതെയാണ്, അല്ലെങ്കിൽ അത് മറച്ചുവെച്ചുകൊണ്ടാണ് മന്ത്രിയുടെ ഒരു പ്രസ്താവന സഭയിൽ വന്നത്. അത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം അതിൽ നിന്ന് ഏറ്റെടുക്കുമെന്ന സൂചന സർക്കാർ ലഭിച്ചിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അതിനുകൂടി മുന്നോടിയായാണ് ഇത്തരമൊരു തിരുത്ത് ഇപ്പോൾ മന്ത്രി നൽകുന്നത്. സംയുക്ത പരിശോധന നടത്തിയ ശേഷം ഉത്തരവിറക്കിയ, എങ്ങനെ ഉത്തരവിറക്കി, എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കാൻ പോകുന്നത്. സംയുക്ത പരിശോധന നടത്തിയിട്ട് അത് അറിയാതെ ചെയ്ത കാര്യമല്ല, കൃത്യമായ ഒരു പ്രോസസ് പിന്നിലുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് സാധൂകരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. ഇത്തരത്തിൽ പരിശോധന നടത്തിയ ശേഷമാണ് മരമുറിക്ക് ഉത്തരവിറക്കിയതെങ്കിൽ എങ്ങനെ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്താനാകും? ഉദ്യോഗസ്ഥരുടെ മേൽ പരിചാരി എങ്ങനെ രക്ഷപ്പെടാനാകും? അതായത് എല്ലാ നടപടികളും പാലിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നാണല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് അത് മന്ത്രി അറിഞ്ഞില്ല എന്നാണോ? എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ സംയുക്ത പരിശോധന വേണമെന്ന ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. അത് നടന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ആ കാര്യത്തിലെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ട്, അത് സർക്കാരിന്റെ കൂടി അറിവുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. പ്രതിപക്ഷം സ്വാഭാവികമായി വിഷയം എന്ന് വീണ്ടും സഭയിൽ കൊണ്ടുവരും. അത്തരത്തിൽ സഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഭാഗം വരാതിരിക്കാനാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരുത്താവശ്യപ്പെട്ട് പ്രസ്താവന തിരുത്താവശ്യപ്പെട്ട് മന്ത്രി ശശീന്ദ്രൻ
സ്പീക്കർക്ക് നോട്ട് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ സ്പീക്കർ സ്വാഭാവികമായി അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റുപിടിക്കും, സർക്കാരിനെ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. ശരി, വി വി ആറുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. ബെവ്കോയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങി തിരികെ പോകാൻ കഴിയുന്ന തരത്തിൽ വാക്കിംഗ് ഷോപ്പ് സംവിധാനം തുടങ്ങുന്നത് സംബന്ധിച്ച് നിലപാടറിയിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. ബെവ്കോ ഔട്ട്ലെറ്റുകൾ പരിഷ്കരിക്കുന്നതിൽ നയപരമായ മാറ്റം അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. മദ്യശാലകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയെന്ന രീതിയിലാകരുത് പരിഷ്കാരങ്ങളെന്നും കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഭോപ്പാലിലെ കമല നെഹ്റു സർക്കാർ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 4 കുട്ടികൾ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ആശുപത്രിയിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ വാർഡിൽ തീപിടുത്തമുണ്ടായത്. 40 കുട്ടികളാണ് വാർഡിലുണ്ടായിരുന്നത്. മറ്റു കുട്ടികൾ സുരക്ഷിതരെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉത്തരവിട്ടു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിൽ. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. രോഗികളെ പരിചരിക്കുന്നത് ബാധിക്കാതെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. 2016 നടക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2020 മാത്രമാണ് ലഭ്യമായതെന്നും എന്നാൽ ഭൂരിഭാഗം മെഡിക്കൽ കോളേജ് അധ്യാപകർക്കും പുതുക്കിയ ശമ്പളമനുസരിച്ചുള്ള പേ സ്ലിപ്പ് പോലും നൽകിയിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലിടഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും. പാക് ഹൈക്കമ്മീഷനിലെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത്. എന്നാൽ വെടി ഉതിർത്തിട്ടില്ല എന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. അന്താരാഷ്ട്ര ഉടമ്പടികളും ഉഭയകക്ഷി ധാരണകളും പാകിസ്ഥാൻ ലംഘിച്ചതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിമർശനം. മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെയാണ് വെടിയുതിർത്തതെന്നും ഇന്ത്യ വിമർശിച്ചു. പാക് സർക്കാർ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചിട്ടില്ല എന്ന നിലപാടിലാണ് പാക് നാവികസേന. ജൽപാരി എന്ന ബോട്ടിനെയോ വെടിവെപ്പിനെയോ കുറിച്ച് അറിയില്ലെന്നും പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ പത്മിനി കോപ്പ് എന്ന ഇന്ത്യൻ ബോട്ടും 7 മത്സ്യത്തൊഴിലാളികളും കസ്റ്റഡിയിലുണ്ടെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പാക് വിശദീകരണം ഇന്ത്യ തള്ളുകയായിരുന്നു. 10 പാക് നാവികസേന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയുണ്ടായ വെടിവെപ്പിൽ മഹാരാഷ്ട്രയിലെ താനെ സ്വദേശിയായ ശ്രീധർ രമേശ് ചമ്ര എന്ന 32-കാരനാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ മത്സ്യത്തൊഴിലാളി ദിലീപ് നാദു സോളങ്കി ഗുജറാത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 ഡൽഹി. കർഷക സമരത്തിന്റെ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഇന്ന് യോഗം ചേരും. ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ രാവിലെ 11 മണിക്കാണ് യോഗം. ഡൽഹി അതിർത്തികളിലെ സമരം 1 വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ സമരം ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ യോഗത്തിലെടുക്കും. ഭരണഘടനാ ദിനമായ 26 പാർലമെന്റ് മാർച്ച് നടത്തണമെന്ന BKU നേതാവ് രാകേഷ് ടിക്കായത്തിന്റെയും ഹരിയാനയിലെ കർഷകരുടെയും ആവശ്യം യോഗത്തിൽ പരിശോധിക്കും. അതേസമയം ഹരിയാനയിലെ ഹിസാറിൽ കർഷകരുടെ SP ഓഫീസ് ഉപരോധം തുടരുകയാണ്. BJP MP രാംചന്ദർ ജംഗ്രയുടെ കാറിന്റെ ചില്ലുകൾ തകർത്തുവെന്ന പരാതിയിൽ കർഷകർക്കെതിരെയെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിവിധ രാജ്യങ്ങളുടെ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം നാളെ നടക്കും. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇറാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. അഫ്ഗാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ജന്മനാട്ടിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ഉന്നതതല സമിതി രൂപീകരിച്ചു. പാലാരിവട്ടത്ത് വാഹനാപകടത്തിൽ മുൻ മിസ് കേരളയടക്കം മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട കാറിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ മാള സ്വദേശി അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിനുമാണ് കേസ്. അപകടത്തിൽ മരിച്ചവരുടെ സുഹൃത്താണ് അബ്ദുൾ റഹ്മാൻ. നവംബർ 1 തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ അപകടമുണ്ടായത്. വാഹനാപകടത്തിൽ മുൻ മിസ് കേരള അൻസി കബീർ, മിസ് കേരള റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവർ സംഭവസ്ഥലത്ത് വെച്ചും ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ചും മരിച്ചു. വാഹനമോടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഡിസ്ചാർജ് ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ്
പാലാരിവട്ടം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു. സംഭവ സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിച്ച കാർ മീഡിയനിലിടിച്ചായിരുന്നു അപകടം. ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് നിശാപാർട്ടി കഴിഞ്ഞ് തൃശൂരിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം ബ്രഹ്മമംഗലത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നാലംഗ കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചു. കാലായിൽ സുകുമാരന്റെ ഭാര്യ സീന, മകൾ സൂര്യ എന്നിവരാണ് മരിച്ചത്. സുകുമാരനും ഇളയ മകൾ സുവർണയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഈ സുകുമാരന്റെ മൂത്ത മകളുടെ വിവാഹം അടുത്തിടെ നിശ്ചയിച്ചത് മുടങ്ങിപ്പോയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആസിഡ് കുടിച്ചുള്ള ഒരു ആത്മഹത്യക്കാണ് ഇവർ ശ്രമിച്ചത്. ഇതിൽ രണ്ടു പേർ മരിക്കുകയായിരുന്നു. ഭാര്യയായ സീനയും മകൾ സൂര്യയും മരിച്ചു. മൂത്ത മകൾ സൂര്യയും മരിച്ചു. സുകുമാരനും ഇളയ മകൾ സുവർണയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. ഇവരുടെ ആരോഗ്യനില അത്രയും ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും അറിയാൻ സാധിച്ചിരുന്നത്. എന്തായാലും കോവിഡിന് ശേഷമാണ് ഇവരുടെ ഒരു ഈ കുട്ടിയുടെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും മറ്റും ഉണ്ടായത്. അതുമൂലം വലിയ മനോവിഷമത്തിലായിരുന്നു കുടുംബം എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മറ്റു വിവരങ്ങൾ പോലീസ് തിരക്ക് വരികയാണ്. മറ്റെന്തെങ്കിലും കാരണം ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രണ്ട് പുരസ്കാരങ്ങളാണ് ന്യൂസ് 18 കേരളത്തിന് ലഭിച്ചത്. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരം എം ജി രേണുവയും മികച്ച ടി വി ഷോ കറന്റ് അഫയേഴ്സ് പ്രോഗ്രാമിനുള്ള പുരസ്കാരം അപർണക്കുറുപ്പും മന്ത്രി സജി ചെറിയാനിൽ നിന്ന് ഏറ്റുവാങ്ങി. രേണുവയ്ക്ക് 4 മണി വാർത്തയ്ക്കും അപർണയ്ക്ക് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രതിവാര പരിപാടിക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. വാർത്തയുടെ ഉള്ളറിഞ്ഞുള്ള അവതരണ മികവ് തുടങ്ങിയവയെല്ലാം രേണുക എം ജിയെ വേറിട്ട വാർത്താ അവതാരകയാക്കുന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു, ജി ആർ അനിൽ തുടങ്ങിയവരും പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. രേണുക എം ജി, ഉച്ചാരണ ശുദ്ധി, സ്ഫുടത, വാർത്തയുടെ ഉള്ളറിഞ്ഞുള്ള അവതരണ മികവ് തുടങ്ങിയവയെല്ലാം രേണുക എം ജിയെ വേറിട്ട വാർത്താ അവതാരകയാക്കുന്നു. ഏകീകൃത നിയമം വരുന്നതോടെ അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി മലബാർ ദേവസ്വം ബോർഡ്. 24,000 ഏക്കർ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടതായാണ് കണക്ക്. ഏകീകൃത ബില്ല് പാസ്സാകുന്നതോടെ കൊച്ചി തിരുവിതാംകൂർ മാതൃകയിൽ മലബാർ ദേവസ്വം ബോർഡും സ്വതന്ത്രമാകും. 1951 ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമമാണ് മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പിന്തുടരുന്നത്. കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം മാതൃകയിൽ ഏകീകൃത നിയമം വരുന്നതോടെ മലബാർ ദേവസ്വം ബോർഡ് സ്വതന്ത്ര സംവിധാനമായി മാറും. മലബാർ ദേവസ്വം ഏകീകൃത ബിൽ ഉടൻ നിയമസഭയിൽ പാസാക്കുമെന്നാണ് വിവരം. അങ്ങനെ വരുന്നതോടെ 2007 വരെയുള്ള കണക്കനുസരിച്ച് അന്യാധീനപ്പെട്ട 24,693 ഏക്കർ ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കാനാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. സ്പെഷ്യൽ ടീം സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ 1,123 ക്ഷേത്രങ്ങളുടെ ഭൂമിയിൽ കയ്യേറ്റം കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ് ട്രസ്റ്റികൾ പാട്ടത്തിന് നൽകിയും കയ്യേറിയും അന്യാധീനപ്പെട്ടത്. ഏകീകൃത നിയമം വരുന്ന മുറയ്ക്ക് കോടികൾ വിലമതിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാനാകുമെന്നാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ചില ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിൽ 500 ഏക്കർ ഭൂമിയുണ്ട്. പക്ഷെ അമ്പലത്തിൽ നിത്യതയ്ക്ക് പോലും വഴിയില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, ഒരു ട്രിബ്യൂണൽ, ദേവസ്വം ട്രിബ്യൂണൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ഒരു ട്രിബ്യൂണൽ വേണം എന്ന് ഗവൺമെന്റിന്റെ മുമ്പാകെ ആവശ്യം വെച്ചിട്ടുണ്ട്. എന്നാൽ 2007 ശേഷം അന്യാധീനപ്പെട്ട ഭൂമിയുടെ കണക്ക് ദേവസ്വം ബോർഡിലില്ല. ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് 149 പേജുള്ള സമഗ്രമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് സർക്കാരിന് നൽകി വർഷങ്ങളായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയായിരുന്നില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെല്ലാം സ്വതന്ത്ര യൂണിറ്റായാണ് പ്രവർത്തിക്കുന്നത്. അതായത് ക്ഷേത്ര സ്വത്തുകാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനേക്കാൾ അവകാശം ട്രസ്റ്റികൾക്കെന്ന് ചുരുക്കം. ഏകീകൃത നിയമത്തോടെ ട്രസ്റ്റികളുടെ അധികാരം ഇല്ലാതാകും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.
പള്ളി ഇടവകകളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകേണ്ടതുണ്ടെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മുഖ്യമന്ത്രി. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായി സ്ഥാനാരോഹിതനായ ബസേലിയസ് മാർത്തോമ മാത്യു സ്തൃതിയൻ കാതോലിക്ക ബാവയ്ക്ക് തിരുവനന്തപുരത്ത് ഒരുക്കിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം വിവാദ വിഷയങ്ങളൊന്നും പരാമർശിക്കാതെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ഓർത്തഡോക്സ് യാക്കോബ വിഭാഗങ്ങൾ തമ്മിലുള്ള സഭാ തർക്കത്തിന് പരിഹാരം കാണാൻ പള്ളികളിൽ ഹിതപരിശോധന വേണമെന്ന ശുപാർശ യാക്കോബ സഭ പൂർണ്ണമായും സ്വാഗതം ചെയ്തെങ്കിലും ശക്തമായ എതിർപ്പാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശയിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനായി സ്ഥാനാരോഹിതനായ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയത്. സ്വീകരണ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടവകകളിൽ സമാധാന അന്തരീക്ഷം പുലരാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ പത്രാപോരീതിയായി ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ അധികാരപരിധിയിൽ വരുന്ന ഇടവകകളിലെല്ലാം സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താനായി അക്ഷീണം യത്നിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഭിവന്ദ്യ ബാബാക്ക് മുന്നിലുള്ളത്. സഭാ തർക്കത്തിൽ തൊടാതെയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം. മറ്റൊരാൾ അറിയ പോലും ചെയ്യാതെ സമൂഹത്തെ സ്നേഹിക്കാനും പ്രത്യേക കരുതൽ ഏർപ്പെടുത്താനും അഭിവന്ദ്യ തിരുമേനി ബാബാ തിരുമേനി ചെയ്തിട്ടുള്ള കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നിശ്ചയമായും തിരുമേനിക്ക് അതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ആ രംഗങ്ങളിൽ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ കാതോലിക്ക ബാബ പ്രശംസിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളും വിവിധ മതമേലധ്യക്ഷന്മാരും ചടങ്ങിനെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കുഞ്ഞുപ്രായത്തിൽ തന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കം 3 റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് തിരുവനന്തപുരത്ത്. 3.5 വയസ്സുകാരിയായ ശിവനിയാണ് 195 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകൾ 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത്. രണ്ടാം വയസ്സിലാണ് ശിവന്യ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അമ്മയുടെ സഹായത്തോടെ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകളും പതാകകളും മനഃപ്പാടമാക്കി. 4 മിനിറ്റ് കൊണ്ട് 195 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞതോടെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും വിവിധ പൂക്കളുടെ പേരുകളും പറഞ്ഞതോടെ 2.5 വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി. 1 മിനിറ്റ് 53 സെക്കൻഡ് കൊണ്ട് മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങളും എഴുതിയതിന് കലാംസ് വേൾഡ് റെക്കോർഡ്സ് നേട്ടവും ശിവന്നിയെ തേടിയെത്തി. അങ്ങനെ 3.5 വയസ്സിനിടെ 3 റെക്കോർഡുകളാണ് ഈ കൊച്ചുമിടുക്കി സ്വന്തം പേരിൽ എഴുതിയത്. ഇപ്പോൾ 2.5 വയസ്സുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോൾ 3.5 വയസ്സായി, ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. കലാമിൽ 2 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 1 ഈ 197 രാജ്യങ്ങളും അതിന്റെ ഫ്ലാഗുകളും ക്യാപിറ്റൽസും പറഞ്ഞതിന് കിട്ടിയതാണ്. ഇനി 1 മലയാള അക്ഷരങ്ങൾ 1 മിനിറ്റ് 53 സെക്കൻഡിൽ എഴുതിയിട്ടുണ്ട്, അതിന് കിട്ടിയതാണ്. വലിയ ശാല സ്വദേശികളായ ചിത്തിരവേളിന്റെയും ഉമാ മഹേശ്വരിയുടെയും മകളാണ് ശിവന്യ. കെട്ടിടമോ ജീവനക്കാരോ ഒന്നുമില്ലാതെ വഴിയരികിൽ ഒരു വായനശാല, അറിവിന്റെ അലമാര എന്ന പേരിൽ കൊല്ലം കൊട്ടിയം ജംഗ്ഷനിലാണ് ഏറെ വ്യത്യസ്തമായ ഈ ഗ്രന്ഥശാല. എടുക്കുന്ന പുസ്തകങ്ങൾ തിരികെ വയ്ക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിക്കും. പുസ്തകം അടക്കി നൽകിയില്ലെങ്കിലും പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഇല്ല. വളഞ്ഞു പോകാതെ വായിച്ച് വിളയുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് കൊട്ടിയം പൗരവേദിയുടെ ഈ ഉദ്യമം. കൊട്ടിയത്ത് റോഡരികിലെ ഈ അറിവിന്റെ അലമാരയിൽ നിന്ന് ആർക്കും പുസ്തകമെടുക്കാം. പഠനോപകരണങ്ങളും പഠന വിജ്ഞാന പുസ്തകങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും ഇവിടേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യാം. പാഠ്യോപകരണങ്ങളും ഇവിടെ നോട്ട്ബുക്കുകളാകാം, പേന, പെൻസില്, അതുപോലെ ഇത്തരത്തിലുള്ള ഏത് സാധനങ്ങളും ഈ അലമാരയിൽ നിക്ഷേപിക്കാം. അത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, അത് നിർദ്ദരായിട്ടുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അത് സ്വന്തമാക്കാം. ഇതാണ് നമ്മൾ ആശയമെന്ന് പറയപ്പെടുന്നത്.
പഠനോപകരണങ്ങളും പഠന പുസ്തകങ്ങളും പൊതുവിജ്ഞാനം നൽകുന്ന പുസ്തകങ്ങളും ആർക്കും സ്വന്തമാക്കാം. എന്നാൽ നോവൽ, കഥ, ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം തുടങ്ങിയവ തിരികെ അലമാരയിൽ വയ്ക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമുള്ള പുസ്തകങ്ങൾ രേഖപ്പെടുത്താനായി അലമാരയിൽ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പൗരവേദി കണ്ടെത്തി നൽകും. കൊട്ടിയം പൗരവേദി സംഘടിപ്പിച്ച അക്ഷയപാത്രം ഞങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇത് നൽകുന്നു. കാരണം ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വായിക്കാൻ ഒരു ലൈബ്രറി ഒന്നും ഇല്ലാതിരുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഞങ്ങൾക്ക് കൊട്ടിയം പൗരവേദി ഒരുക്കിയിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിവിന്റെ അലമാര നാടിന് തുറന്നുകൊടുത്തത്. പ്ലസ് ടുവിനും മെഡിക്കൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കുമുള്ള പുസ്തകങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മഹാത്മാഗാന്ധിയുടെയും ഗൗരിയമ്മയുടെയും ആത്മകഥകൾ, ഡാർവിന്റെ പരിണാമം, അധ്യാത്മരാമായണം, വിങ്സ് ഓഫ് ഫയർ, കമലാ സുരയ്യയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും കൃതികൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അലമാരയിലുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. കണ്ണൂർ തളിപ്പറമ്പിൽ സി പി എമ്മിലെ വിഭാഗീയത അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. കീഴാറ്റൂർ ലോക്കൽ സമ്മേളനത്തിന് ശേഷമുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം നിയോഗിച്ച രണ്ടംഗ കമ്മീഷനാണ് തെളിവെടുപ്പ് നടത്തിയത്. സി പി എം നേതാക്കളായ പി വി ഗോപിനാഥ്, എം പ്രകാശൻ എന്നിവരാണ് വിഭാഗീയത അന്വേഷിക്കുന്നത്. കീഴാറ്റൂർ ലോക്കൽ സമ്മേളനത്തിൽ നിന്നും ലോക്കൽ കമ്മിറ്റി അംഗം കെ മുരളീധരൻ ഇറങ്ങിപ്പോയിരുന്നു. തുടർന്ന് മാന്താംകുണ്ട്, പുളിപ്പറമ്പ് മേഖലകളിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ പ്രകടനവും പോസ്റ്റർ പ്രചാരണവും നടന്നിരുന്നു. ഇതേ തുടർന്നാണ് രണ്ടംഗ അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചത്. അമേരിക്കയിലെ ഷെയിൽ വാതക വ്യവസായത്തിൽ നിന്ന് സമ്പൂർണ്ണ പിന്മാറ്റം പ്രഖ്യാപിച്ച റിലയൻസ് ഇൻഡസ്ട്രീസ്. ഷെയിൽ എണ്ണ വ്യവസായം നടത്തിയിരുന്ന റിലയൻസ് ഈഗിൾ ഫോർഡ് അപ്സ്ട്രീം ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഓഹരികൾ പൂർണ്ണമായും വിറ്റൊഴിക്കും. ഓഹരി വിൽപ്പനയ്ക്കായി പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ എൻസൈനുമായി കരാർ ഒപ്പുവച്ചു. ഇതോടെ ഷെയിൽ എണ്ണ വ്യവസായത്തിൽ നിന്ന് റിലയൻസ് പൂർണ്ണമായും പിന്മാറി. അമേരിക്കയിലെ ടെക്സാസിൽ ഉൾപ്പെടെ റിലയൻസിന്റെ എല്ലാ ഷെയിൽ വ്യവസായവും കൈമാറുന്നതിൽ ഉൾപ്പെടും. പാറ തുരന്ന് എണ്ണ ഖനനം ചെയ്യുന്ന വ്യവസായമാണ് ഷെയിൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിർണയം പുനഃപരിശോധിക്കണമെന്ന് കേരളം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. ശാശ്വത പരിഹാരം പുതിയ അണക്കെട്ട് മാത്രമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ? ദിവ്യ, അടുത്ത ദിവസമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സത്യവാങ്മൂലം, മറുപടി സത്യവാങ്മൂലം എന്ന നിലയിൽ കേരളം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കേരളം ആത്യന്തികമായി പറയുന്നത് പുതിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിലെ ജലനിരപ്പ് നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണം എന്നും കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. മേൽനോട്ട സമിതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളോട് യോജിക്കാനാവില്ല എന്നാണ് കേരളം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ റൂട്ട് കർവ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ജലത്തിന്റെ നിരപ്പ് എത്രയായിരിക്കണം എന്നത് സംബന്ധിച്ച കണക്കാണ് റൂട്ട് കർവ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ല. മാത്രവുമല്ല, നേരത്തെ റൂട്ട് കർവ് തീരുമാനിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയിലടക്കം വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിന്റെ അളവ്, പ്രളയ സാഹചര്യം, ഇത്തരത്തിൽ ഭൂപ്രകൃതിയിലുണ്ടായിട്ടുള്ള മാറ്റം, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് പുതിയ ഡാം എന്ന നിർദ്ദേശമാണ് കേരളം. ശരി, കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. മുല്ലപ്പെരിയാർ വിഷയമാണ് സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ പരാമർശിക്കുന്നത്. ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി നവംബർ 1 വിളിച്ച യോഗത്തിൽ മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് 15 മരങ്ങൾ മുറിക്കുന്നതിന് തമിഴ്നാട് ഗവൺമെന്റിന് അനുമതി നൽകി. ഇങ്ങനൊരു തീരുമാനമെടുത്തത് മന്ത്രിസഭ അറിഞ്ഞു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുക്കാൻ അവരെ അനുവദിച്ചത്? ഇന്നലെ അത് വിശദമായി വനംവകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു. ഇനി അത് പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നും പറയാൻ. രണ്ടാമത്തെ ചോദ്യം സാർ, ഇനി ഈ ചോദ്യം ഉള്ളത് അങ്ങ് കൃത്യമായിട്ടൊരു മറുപടി പ്രതീക്ഷിക്കുക. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ നേരിടാൻ എന്തെല്ലാം അടിയന്തര നടപടികളാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു മറുപടി കിട്ടണം സാർ. വെറുതെ സുപ്രീം കോടതി തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കുന്ന രീതിയിൽ മറുപടി കിട്ടരുത്. എന്തെല്ലാം നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിയില്ല. ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശതരം റൂൾ കർവ് ഉണ്ടാക്കി അത് ജലം താഴ്ത്തി നിർത്താനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല. വല്ല ഭൂകമ്പം എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നു. ശ്രീ അൻവർ സാദത്ത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം
അണക്കെട്ട് എന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവരുടെയും ആവശ്യം. കേരളത്തിൻ്റെ വികാരം അത് തന്നെയാണ് സാർ. എന്നാൽ ബേബി ഡാം ശക്തിപ്പെടുത്തി ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നതാണ് തമിഴ്നാടിൻ്റെ ആവശ്യം. ഇതിനായി മരം മുറിക്കാൻ വേണ്ടി അവർ നമ്മളോട് ആവശ്യപ്പെടുകയും അതിന് നമ്മൾ അതിനനുവാദം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നലെ ഇവിടെ ഗവൺമെൻറ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ അത് അറിഞ്ഞില്ല എന്നും ഞങ്ങൾ അറിയാതെയാണ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തത് എന്നാണ് വ്യക്തമായി ഇവിടെ ഗവൺമെൻറ് നിലപാട് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കേരളത്തിലെ മന്ത്രിമാർ അറിഞ്ഞിട്ടാണ് ഈ മരം ഉത്തരവ് എന്നതാണ് തമിഴ്നാട് മന്ത്രി ദുരൈ മുരുകൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നു ഇത് കേരളത്തിലെ മന്ത്രിമാർ അറിഞ്ഞിട്ടാണ് ഈ മരം വെട്ടിന് അനുമതി തന്നെയെന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. തമിഴ്നാട് മന്ത്രി സാർ ഇതിനകത്ത് ചോദിക്കാനുള്ളത് സാർ, ഈ ഗുരുതരമായ വെളിപ്പെടുത്തലിനെ കുറിച്ച് സർക്കാരിന്റെ മറുപടി എന്താണ് സാർ? സാർ ദുരൈ മുരുകൻ അങ്ങനെ മന്ത്രിമാർ അറിഞ്ഞു എന്ന് എവിടെയും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പറയുന്നത് വാസ്തുവിരുദ്ധമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബേബി ഡാം ബലപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ ഒറിജിനൽ ഡാം ബലപ്പെട്ടതായി കണക്കാക്കില്ല. അതുകൊണ്ടാണ് റൂൾ കർവ് വെച്ചിരിക്കുന്നത്. ഇത്ര വെള്ളം അതിൽ എത്ര ലീക്കേജ് ഇതെല്ലാം നോക്കുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശവും പരിശോധനയും വേണം. വേണ്ടവന്നാൽ 24 മണിക്കൂറും പരിശോധിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. തോമസിന് പകരം ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ. സാർ, നമ്മൾ എക്കാലവും ഈ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനെതിരായിരുന്നു. കാരണം ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ അവിടെ 152 അടി വെള്ളം മുല്ലപ്പെരിയാറിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള തമിഴ്നാടിന്റെ വാദം അംഗീകരിക്കപ്പെടും. ഒരു പുതിയ ഡാം പണിയണമെന്നുള്ള നമ്മുടെ ആവശ്യം ഇതിന്റെ പ്രസക്തി കുറയും. സാർ, അത് ഇങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നത്തിലാണ് ഇവിടെ മന്ത്രിമാരാരും അറിയാതെ സെക്രട്ടറി തലത്തിലൊരു ഉത്തരവ്, വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വാർഡൻ മരം മുറിക്കാനൊരു ഉത്തരവ് കൊടുത്തത്. ഇത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരുള്ളതാണെന്ന് പറയേണ്ട കാര്യമില്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത്. സാർ, എന്റെ ചോദ്യം, ആസ് പെർ സെക്രട്ടേറിയറ്റ് ബിസിനസ് റൂൾ, മിനിസ്റ്റർ ഈസ് ദ ഗവൺമെന്റ്. ആർ ദ പവേഴ്സ് ഡീലിംഗ് ബൈ ദ സെക്രട്ടറീസ് ആർ ഡിലൈറ്റഡ് ബൈ മിനിസ്റ്റർ. ദാറ്റ് ഈസ് മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ആൾ ദ ഓർഡേഴ്സ് ഇഷ്യൂഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഇൻ ദിസ് കേസ്. ആസ് ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ മിനിസ്റ്റർ ഷുഡ് ഹാവ് അവെയർ അബൌട്ട് ദ ഇഷ്യൂ. സാർ, ഇതിനകത്ത് സെക്രട്ടേറിയറ്റ്, കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലാണിത്. ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ്. മന്ത്രി ഡെലിഗേറ്റ് ചെയ്യുന്ന അധികാരമാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ. ഇവിടെ മന്ത്രിമാർ അറിയുന്നില്ല എന്ന് പറയുന്നു. സാർ, ഈ കാര്യത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ നിയമവിരുദ്ധമായൊരു നടപടി സ്വീകരിച്ചതിൽ എന്താണ് ഗവൺമെന്റ് നിലപാട്? ഭവനത്തെ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം മന്ത്രിയാണ് ഇതിനകത്ത് ഉത്തരവാദി. മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ. പക്ഷേ അങ്ങ് എത്രത്തോളം പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എനിക്കിതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. സാർ, നിയമവിരുദ്ധമായ നടപടി എന്നുള്ളതുകൊണ്ടാണ് അത് മരവിപ്പിച്ചത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കുക എന്നും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി അത് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ അനസ്തേഷ്യ കൊടുത്താൽ ശരീരം മുഴുവൻ മരവിക്കോ? മരവിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു, അത് മാത്രം മരവിച്ചു. സാർ, റദ്ദാക്കുന്നതിന് വേണ്ടി എന്താ തടസ്സം? ഈ പെട്ടിരിക്കുന്ന ഉത്തരവ് റദ്ദാക്കുന്നതിന് വേണ്ടി എന്താ തടസ്സം? അങ്ങ് ഇവിടെ തന്ന ഉത്തരത്തിനകത്ത് രണ്ട് ഒരു കോൺട്രവേഴ്സിയുണ്ട്. സാർ, അങ്ങ് പറഞ്ഞു പുതിയ ഡാം കെട്ടണമെങ്കിൽ അതിന് എൻവയർമെന്റൽ ക്ലിയറൻസ് വേണം, മരം വെട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം, കേന്ദ്രത്തിന്റെ എംപവേർഡ് കമ്മിറ്റിയുടെ അനുവാദം വേണം, എൻവയർമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ പുതിയ ഡാം പഠിക്കും. മുല്ലപ്പെരിയാർ വിഷയമാണ് ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി AIADMK ഡാമിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട 5 ജില്ലകളിൽ AIADMK ധർണ നടത്തും. തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിലാണ് പ്രതിഷേധം നടക്കുക. വിവരങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്നും ന്യൂസ് 18 പ്രതിനിധി ആഷ്ലി വി ജോയ് ചേരുകയാണ്. ആഷ്ലി, പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കമായോ? എന്താണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ? മുല്ലപ്പെരിയാർ 142 എന്നുള്ള
സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഉടനെ തന്നെ നിലവിലാക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി വന്നിട്ട് ഈ പ്രൊട്ടസ്റ്റ് അവർ നടത്തുന്നത്. അവര് ആദ്യം തന്നെ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. 28/10/2021 ഇതിന്റെ ഷട്ടേഴ്സ് തുറന്നതിന്റെ അടിസ്ഥാനം കൊണ്ടാണ് എങ്ങനെയാണ് കേരള ഗവൺമെന്റ് ഈ ഷട്ടർ തുറന്നത് എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ പ്രൊട്ടസ്റ്റും. അതിനെ തുടർന്ന് അവര് അതിന്റെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് 5 ഡിസ്ട്രിക്റ്റിനെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഫാർമസിന്റെ ഓടെ നിന്ന് തന്നെ ഈ പ്രൊട്ടസ്റ്റ് നടത്തും എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ അവർ വളരെ ഒരു പ്രൊട്ടസ്റ്റിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മുന്നെടുത്തു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് പ്രൊട്ടസ്റ്റിനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, തമിഴ്നാട് നിന്ന് ആഷ്ലി വിജോയിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ZEPPAY and News 18 Network present Crypto Simplified. നമസ്കാരം. സെപ്പേയും ന്യൂസ് 18 നെറ്റ്വർക്കും ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ്. ഇന്ന് ഓൾട്ട് കോയിനുകൾ എന്താണെന്നും അവയുടെ വിനിമയം എങ്ങനെയാണെന്നുമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. എന്താണ് ഓൾട്ട് കോയിനുകൾ എന്ന് നോക്കാം. ബിറ്റ് കോയിൻ കൂടാതെ ക്രിപ്റ്റോ വിപണിയിൽ 2300 കറൻസികളാണുള്ളത്. ബിറ്റ് കോയിൻ കൂടാതെയുള്ള മറ്റ് ക്രിപ്റ്റോ കറൻസികളെയാണ് ഓൾട്ട് കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ് കോയിന്റെ വിജയത്തിന് ശേഷം വിപണിയിൽ എത്തിയവയാണിവ. ഓൾട്ടർനേറ്റീവ് എന്ന പദത്തിലെ ഓൾട്ടും ക്രിപ്റ്റോ കറൻസി എന്ന അർത്ഥത്തിൽ കോയിനും ചേർത്താണ് ഓൾട്ട് കോയിൻ എന്ന പേര് വന്നത്. നിരന്തരമായി ക്രിപ്റ്റോ വിപണിയിൽ ഇടപെടുന്നവരും നിരീക്ഷിക്കുന്നവരുമാണ് പൊതുവിൽ ഓൾട്ട് കോയിനുകളുടെ വിനിമയം നടത്തുന്നത്. എങ്ങനെയാണ് ഓൾട്ട് കോയിനുകൾ നിക്ഷേപത്തിനും വിനിമയത്തിനും തെരഞ്ഞെടുക്കുന്നതെന്ന വിഷയം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടവയാണ്. അതിന് നിരന്തരമായി ക്രിപ്റ്റോ വിപണി നിരീക്ഷിക്കേണ്ടതുണ്ട്. തുടർച്ചയായി മൂല്യത്തിൽ ഇടിവ് സംഭവിക്കുന്ന ഓൾട്ട് കോയിനുകൾക്ക് സുസ്ഥിരത ഉണ്ടാകില്ല. ഇക്കാരണത്താൽ പലരും ഇത്തരം കോയിനുകളെ കാര്യമായി ആശ്രയിക്കാറില്ല. മൂല്യമേറിയ ക്രിപ്റ്റോ കറൻസികളെക്കാളും ഇത്തരത്തിൽ സുസ്ഥിരത കാട്ടുന്ന ഓൾട്ട് കോയിനുകളുടെ വ്യാപാരവും ഇടപാടുകളും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഓൾട്ട് കോയിനുകൾ വ്യാപാരം നടത്തേണ്ടത് എന്നതാണ് മറ്റൊരു കാര്യം. ആദ്യം തന്നെ വ്യാപാരം നടത്താനായി ഒരു എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കണം. ശക്തമായ പാസ്വേഡ് നൽകാൻ മറക്കരുത്. അതിനുശേഷം നിരന്തരമായി നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ അനുയോജ്യമെന്ന് കണ്ടെത്തുന്ന ഓൾട്ട് കോയിനുകൾ തിരഞ്ഞെടുക്കാം. ഹ്രസ്വകാല ഇടപാടുകളും ദീർഘകാല ഇടപാടുകളുമെല്ലാം നിരന്തരമായി ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓൾട്ട് കോയിനുകൾ പലപ്പോഴും സുസ്ഥിരത കാട്ടുന്നതല്ല. അതുകൊണ്ട് ആവശ്യമായ ഘട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയോ മറ്റു കോയിനുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ വേണം. ഓൾട്ട് കോയിനുകളെക്കുറിച്ചാണ് ഇന്ന് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് പരിശോധിച്ചത്. ക്രിപ്റ്റോ ലോകം അനുദിനം വികസിച്ചു വരികയാണ്. ഈ സാമ്പത്തിക ലോകത്തു നിന്നുള്ള പുതിയ വിവരങ്ങളുമായി ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് എക്സ്പ്ലെയിനറിൻ്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വിവരങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. ZEPPAY and News 18 Network present Crypto Simplified. വാർത്തയിലേക്ക്. കണ്ണൂരിലെ പൊയിലൂർ മുത്തപ്പൻ മടപ്പുര ഓഫീസ് മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. രാവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് മടപ്പുര ഓഫീസ് പ്രവർത്തനം ഏറ്റെടുത്തത്. 16 തൊട്ട് മടപ്പുരയുടെ അവകാശത്തെ ചൊല്ലി ദേവസ്വം ബോർഡും സ്വകാര്യ വ്യക്തികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഹൈക്കോടതി വിധി അനുകൂലമായതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഓഫീസ് ഏറ്റെടുത്തത്. 2020 നവംബർ 8 പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയെ സർക്കാർ പൊതുക്ഷേത്രമായി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.